രോഗങ്ങൾ മനുഷ്യന് സമഗ്രമായൊരു സ്വാധീനമാണ്. ശരീരത്തെയും മനസ്സിനെയും ജീവിക്കുന്ന സമൂഹത്തെയും അത് ബാധിക്കും. ആ ബാധയുടെ ഭാഗമാകാൻ സത്യത്തിൽ നമ്മളൊരു രോഗിയാകണമെന്ന് പോലുമില്ല. രോഗമുള്ളൊരു സമൂഹത്തിൽ അഥവാ രോഗിയായ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ രോഗത്തെക്കുറിച്ചുള്ള വിദൂരമായ അറിവിൽ അല്ലെങ്കിൽ ഭാവനയിൽ നമ്മൾ ആ സ്വാധീന വലയത്തിലാകും. ഭീതി എന്ന അടിസ്ഥാന മനുഷ്യവികാരത്തിൻ്റെ ഈടിലാണ് രോഗം ഇത്രമേൽ മനുഷ്യ ശരീരത്തെയും മനുഷ്യഭാവനയെയും കീഴടക്കിയത്. സാഹിത്യത്തിൽ, ചിത്രങ്ങളിൽ, സിനിമയിൽ, അങ്ങനെ വൈവിധ്യമാർന്ന 1000 സ്രോതസ്സുകളിലൂടെ ഒരു അദൃശ്യ സാന്നിധ്യമായി അത് വളർന്നു. മലയാളത്തിലെ ഏറ്റവുമധികം വായിക്കപ്പെട്ട നോവലുകളിലൊന്ന് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പുസ്തകം അങ്ങനെ ഒരു രോഗാവസ്ഥയെ വിവരിക്കുന്നു. മാങ്ങാട് രത്നാകരൻ എഴുതുന്നു. മലയാള ഭാവനയിൽ മറ്റൊരു വൻകര പോലെയാണ് മയ്യഴി എന്ന മായികദേശം. കേരളത്തിലെ ഒരേയൊരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു മയ്യഴി. വടകരയ്ക്കും തലശ്ശേരിക്കും ഇടയിലുള്ള ഈ ഭൂവിഭാഗത്തെ എം മുകുന്ദൻ തൻ്റെ സാഹിത്യഭാവനയിലൂടെ ഒരു മാന്ത്രിക അനുഭൂതിയാക്കി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന ചരിത്രവും മിത്തും ഭാവനയും ഇടകലരുന്ന നോവൽ മലയാളത്തിലെ എക്കാലത്തെയും 10 മികച്ച നോവലുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനു സമാന്തരമായി നടന്ന മയ്യഴി വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എം മുകുന്ദൻ കഥ നെയ്തെടുക്കുന്നത്. ഫ്രഞ്ചുകാർ, അവരെ ജീവനതുല്യം സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം നാട്ടുകാർ, ഫ്രഞ്ചുകാർ മയ്യഴിയുടെ മണ്ണു വിട്ടേ തീരൂ എന്നാവശ്യപ്പെട്ട് അഹിംസാമാർഗത്തിൽ സമരത്തിലേർപ്പെട്ടവർ, ഹിംസയെങ്കിൽ ഹിംസ എന്നുറപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥമായ ഈ ചരിത്രത്തെ മിഴിവുള്ള കഥാപാത്രങ്ങളിലൂടെ പൊലിപ്പിക്കുകയാണ് നോവലിസ്റ്റ്. നോവലിൽ ഒട്ടും അപ്രധാനമല്ലാത്ത സംഭവ വികാസമാണ് മയ്യഴിയിൽ പടർന്നു പിടിച്ച വസൂരി. മയ്യഴിയിൽ കമ്മ്യൂണിസത്തിന് വിത്തിട്ട കുഞ്ഞനന്ദൻ മാസ്റ്ററിലൂടെയാണ് അന്ന് മാരകമായിരുന്ന ആ രോഗത്തെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. അവശനും രോഗിയുമായ കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് തൻ്റെ രോഗത്തെക്കാൾ ഉത്കണ്ഠ നാട്ടിലെ വസൂരിയെക്കുറിച്ചാണ്. മരണം തേർവാഴ്ച തന്നെ നടത്തി. എന്നും രാത്രി പന്തങ്ങളുടെ അകമ്പടിയോടെ പൊതിഞ്ഞുകെട്ടിയ പായകൾ റിയു ദി സിമെത്തിയേറിലൂടെ നീങ്ങി. എന്നിട്ടും നാട്ടുകാരിൽ വലിയൊരു വിഭാഗത്തിന് ചികിത്സയെടുക്കാൻ പേടിയായിരുന്നു. ഞാൻ വസൂരി വന്ന് ചത്തോളാമേ, എന്നെ കുത്തിവെക്കല്ലേ, ചിലർ നിലവിളിച്ചു. വെളുത്തച്ഛനും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് ചിലർ കണ്ടത്. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദേവാലയത്തിനു മുന്നിൽ വെള്ളക്കുതിരപ്പുറത്ത് കയ്യിൽ കുന്തവുമായി വെളുത്തച്ഛൻ, വെള്ളച്ചേല ചുറ്റി മുടിയഴിച്ചിട്ടു നിൽക്കുന്ന വസൂരി. കൊടുങ്ങല്ലൂരമ്മയല്ല, വൈറസാണ് വസൂരി കൊണ്ടുവരുന്നത് എന്ന് ദാസനെപ്പോലുള്ള പുരോഗമനവാദികൾ പറഞ്ഞപ്പോൾ ദൈവദോഷം പറയരുതെന്ന് വിലക്കി വയസ്സായവർ ചെവി പൊത്തിക്കളഞ്ഞു. അവശനായ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഒരു സംഘം ചെറുപ്പക്കാർ കടപ്പുറത്ത് വസൂരി ബാധിച്ചവരെ ശുശ്രൂഷിക്കാൻ ചെന്നു. കുഞ്ഞനന്ദൻ മാസ്റ്ററെ പലരും വിലക്കി. എണീറ്റു നടക്കാനുള്ള ജീവനുണ്ടോ കുഞ്ഞനന്ദ നിനക്ക്? ആദ്യം നിന്റെ കാര്യം നോക്ക്, എന്നിട്ടാകാം മനുഷ്യസ്നേഹം. എൻ്റെയും മറ്റുള്ളവരുടെയും ജീവൻ തമ്മിൽ എന്താ വ്യത്യാസം? കുഞ്ഞനന്ദൻ മാസ്റ്റർ തിരിച്ചു ചോദിച്ചു. മാനവികതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു ഇതിഹാസം കൂടി നോവലിലെ ചുരുക്കം പേജുകളിൽ എം മുകുന്ദൻ പറഞ്ഞു വയ്ക്കുന്നു.